പ്രഭാത പ്രാർത്ഥന. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി. മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്തു. സ്വയം നശിക്കുന്നു, അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയും ആയ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. കർത്താവെ, അങ്ങ് ആകാശം ചായിച്ച് ഇറങ്ങി വരയണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ചിതറിക്കണമേ. അസ്ത്രങ്ങളയച്ച് അവരെ തുരുത്തണമേ. ഉന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന്, ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലതു കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും. ദശതന്ത്രിനാദത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത്. ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലതു കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ തിരുവീഥികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്.